പ്രകാശത്തിന്റെ നാലാം ദിവ്യ രഹസ്യത്തിൽ രൂപാന്തരീകരണത്തെ കുറിച്ചാണ് ധ്യാനിക്കുന്നത്. കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്തിയ അവസരമാണ് രൂപാന്തരീകരണമെന്നും ക്രിസ്തുവിനെ ശ്രവിക്കാൻ സ്വർഗീയ പിതാവ് ഓർമ്മപ്പെടുത്തുകയും അപ്രകാരം ജീവിക്കുമ്പോൾ സഹനത്തിലൂടെയും മരണത്തിലൂടെയും ഉയർപ്പിലൂടെയും ദൈവമഹത്വം സാധ്യമാക്കാമെന്നും ഈ രഹസ്യം ഓർമ്മപ്പെടുത്തുന്നു. എളിയവരെ ഉയർത്തുന്ന, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയക്കുന്ന സ്തോത്രഗീതം പാടിക്കൊണ്ട് പരിശുദ്ധ അമ്മ ജീവിതം കൊണ്ട് ദൈവത്തെ മാറ്റപ്പെടുത്തിയതുപോലെ ജപമാല ചൊല്ലി കർത്താവിന്റെ വചനങ്ങളെ ജീവിക്കാൻ തയ്യാറാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുരിശിന്റെ വഴിയിലൂടെ അമ്മ ഈശോയുടെ കൂടെ നടന്നതുപോലെ നമ്മുടെയും സഹനങ്ങളിൽ ഈശോയോടൊപ്പം ഈ അമ്മ കൂടെ ഉണ്ടായിരിക്കും.